തൃക്കാക്കരയിൽ ഉമാ തോമസിന്റെ വിജയം എൽഡിഎഫിന്റെ അഴിമതി ഭരണത്തിനുള്ള മറുപടിയെന്ന് കോൺഗ്രസ് നേതൃത്വം. കട്ടപ്പനയിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. നിരവധി പ്രവർത്തകരാണ് ആഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുത്തത്. തൃക്കാക്കരയിൽ ചരിത്രമാവർത്തിച്ചാണ് യുഡിഎഫ് സ്ഥാനാർത്ഥി ഉമാ തോമസ് വിജയം കൊയ്തത്. 25,112 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഉമാ തോമസ് വിജയിച്ചത്. വിജയം കൊയ്തതോടെ എല്ലാ മേഖലയിലും വലിയ രീതിയിലുള്ള ആഹ്ലാദ പ്രകടനമാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തിയത്. ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലും ആഹ്ലാദ പ്രകടനം നടത്തിയത്. പാർട്ടി ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി മിനി സ്റ്റേഡിയത്തിൽ സമാപിച്ചു. കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിയെ എഴുതിത്തള്ളി മൂന്നാം ഭരണം നേടുമെന്ന് പ്രഖ്യാപിച്ച പിണറായി വിജയനുള്ള മറുപടിയാണ് തൃക്കാക്കരയിലെ വിജയമെന്നും കെ പി സി സെക്രട്ടറി തോമസ് രാജൻ പറഞ്ഞു. കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിയെ എഴുതിത്തള്ളി മൂന്നാമതൊരു ഭരണത്തിലേക്ക് ഞങ്ങൾ കടന്നു പോവുകയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മുമ്പോട്ട് പോയ സഖാവ് പിണറായി വിജയന്റെ മുഖത്ത് ഏറ്റ ഏറ്റവും കനത്ത അടിയാണ് തൃക്കാക്കരയിൽ ഉണ്ടായ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വിജയം എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ഈ അവസരം ആഗ്രഹിക്കുക. ഒരു ഭരണകൂടത്തിൻ്റെ എന്തെല്ലാം സ്വാധീനങ്ങൾ മുഖ്യമന്ത്രി ഒന്നരയാഴ്ച കാലമായി ഒരു നിയോജക മണ്ഡലത്തിൽ തമ്പി ചെയ്തുകൊണ്ട് മുഴുവൻ മന്ത്രിമാർക്കും ഓരോ മണ്ഡലങ്ങളുടെ ചുമതലകൾ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പിണറായി വിജയന്റെ അഹങ്കാരത്തിന് ജനങ്ങൾ നൽകിയ മറുപടിയാണ് തൃക്കാക്കരയിലെ വിജയമെന്ന് ഡി സി സി വൈസ് പ്രസിഡന്റ് ജോയി വെട്ടിക്കുഴിയും പറഞ്ഞു. കേരളത്തിലെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയന്റെ പിടിവാശിക്ക് അദ്ദേഹത്തിന്റെ അഹങ്കാരത്തിനും ജനങ്ങൾ നൽകിയ തിരിച്ചടിയാണ് തൃക്കാക്കരയിലെ തെരഞ്ഞെടുപ്പ് ഫലം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കൊറോണയും കിറ്റുമില്ല എങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കേരളത്തിലെ സ്ഥിതി എന്തായിരിക്കുമെന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് തൃക്കാക്കരയിൽ കണ്ടത്. നേതാക്കളായ ജോയ് ആനത്തോട്ടം, തോമസ് മൈക്കിൾ, സി ബി പാറപ്പായി, സിജു ചക്കമൂട്ടിൽ, പ്രശാന്ത് രാജു, സജീവ് കെ എസ്, ഷിജോ കക്കാട്ട് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. നിരവധി പ്രവർത്തകർ ആഹ്ലാദ പ്രകടനത്തിന്റെ ഭാഗമായി. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.